മുട്ട മുറിജി. നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നാല് മുട്ടയ്ക്ക് വേണ്ടി മൂന്ന് സബോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്തിരിക്കുന്നു. പിന്നത്തെ കുറച്ച് മല്ലിയില. ഈ മല്ലിയില ആഫ്രിക്കൻ മല്ലിയിലയാണ്. ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു. പാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഈ മൂന്ന് സബോള ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാതെ ബട്ടർ ഉള്ളവരെ അല്പം ബട്ടറും കൂടി ഇട്ട് കൊടുക്കണേ. ഒരു ടേസ്റ്റ് കൂടിക്കൊടുക്കും. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരാം. അപ്പൊ ഒരാൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതിന്റെ ആ പച്ചക്കാവളമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ടുള്ളതാണ്. രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാജിക് സ്പൈസ് പൗഡർ ഇട്ട് കൊടുക്കാം. അത് തന്നെയാണ് ഈ പാവ്ഭാജി മസാല. ഇത് ഇല്ലാത്തവർ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്താലും മതി. മസാല ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് മുട്ട റെഡിയാക്കിയെടുക്കാം. ഇത് ഉടച്ച് വെച്ച് ഒരുപാട് നേരം വെച്ചേക്കരുത്. അങ്ങനെ ഒരുപാട് നേരം വെച്ചാൽ സാധാരണ അതിനൊരു ഉളും വിളകാനായിട്ട് സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഈ മസാല ഇങ്ങനെ ഉണ്ടാക്കി അവിടെ തീ ഓഫ് ചെയ്യുമോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഈ മുട്ട ഇങ്ങനെ അടിച്ചെടുക്കുക. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത എഗ്ഗ് ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഈ മുട്ട ഈ മസാലയുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഈ മുട്ട മുറിച്ചൊക്കെ നല്ല ടേസ്റ്റാണ്. കുറച്ച് മല്ലിയില പകരി കൊടുക്കാം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി ഇത് ഒരു ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ഡിഷ് തയ്യാറാക്കി നോക്കണം. അപ്പൊ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.